നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത്ര നല്ലൊരു വീഡിയോ ഒന്നുമല്ല, ഒരു വൃത്തികെട്ടവനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ധാരാളം പണി ഇവിടെ പെൻഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അനശ്വര എന്ന് പറയുന്ന ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ഒരു കുട്ടികളെല്ലാവരും കൂടെ ഒരു ലൈവ് പോയ സമയത്ത് ഒരുത്തൻ വന്നിട്ട് മോശമായിട്ട് സംസാരിക്കുകയും പേഴ്സണലായിട്ട് ഈ മെസ്സേജ് അയക്കുകയും വീഡിയോ കോൾ ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റുകൾ അയക്കുകയും പിന്നെ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തപ്പോഴത്തേന് വല്ലാത്ത മോശമായിട്ടുള്ള തെറികൾ വിളിച്ച് സോഷ്യൽ മീഡിയയിലെ ലൈവൊക്കെ വരുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്രശ്നം ഇങ്ങനെയുള്ള അവന്മാരുടെ സ്ഥിരമായിട്ടുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് പല ആളുകളും അതിനൊരു പോസ്റ്റിലൊതുക്കി അങ്ങനെ ഷെയർ ചെയ്തിട്ട് അതിനെതിരെ പ്രതികരിച്ചു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അധികം ആളുകൾ ഇതിനെതിരെ പ്രതികരിച്ചു. എന്നിട്ടും ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കുറേയധികം ഫോളോവേഴ്സ് ഉണ്ടായി, വളരെ ടോക്സിക് ആയിട്ടുള്ള കുറേയധികം ഫോളോവേഴ്സ് ഉണ്ടായി. അവൻ അതിന് ശേഷവും ഒരു ലൈവ് വന്നിട്ട് വളരെ മോശമായിട്ടുള്ള തെറികളും സ്ലട്ട് ഷെയിമിങ്ങും റേപ്പ് ത്രെട്ടുകളും വളരെ മോശമായിട്ട് ഒരു മനുഷ്യന് എത്രത്തോളം മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മോശമായിട്ട് ബിഹേവ് ചെയ്തു. ഇനി ഫോൺ ഈ പെമ്പിള്ളാരെന്ന് വെച്ചാല് നല്ല പെമ്പിള്ളാര് ലൈവ് കയറിയിരുന്നേ അങ്ങോട്ട് സാധനം തെളിവ് വെച്ച് അങ്ങോട്ട് കാണിച്ചോണ്ടിരിക്കുമല്ലോ. അന്തസ്സുള്ള പെമ്പിള്ളാര് ഇങ്ങനെ ലൈവിലൊന്നും വരത്തില്ല. എടി നിന്നെ പോലുള്ള കുറെ ഓളനി മൈരിങ്ങള് കയറിയിട്ട് അങ്ങോട്ട് മറ്റേ സാധനത്തിന് വരും തോണിയ മറ്റേ ഫിൽറ്റർ വിട്ട് കോപ്പ് വിട്ട് നീയൊക്കെ കയറിയിരിക്കുമ്പോൾ നീയൊക്കെ ആരാന്നാടി എന്റെ വിചാരം. അവിടെ ഒളിപ്പിക്കാൻ കുറെ മണ്ടന്മാരും കാണും, പക്ഷെ എല്ലാ മുഞ്ചി വൈരന്മാരും അങ്ങനെ ആയിരിക്കത്തില്ല. അതിനകത്ത് തണ്ടല്ലുള്ളവന്മാരും കാണും. അമാരെ കീഴിരുന്ന് ഒളിപ്പിച്ച് അമാര് ജീത്തേം വിളിക്കും. എന്താടി നീ ഫേക്ക് അക്കൗണ്ടിൽ നിന്നല്ലേ വന്ന് ജീത്ത വിളിച്ച്? എന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് കേട്ടോ, വേറെ നിന്റെ ഒരു കൂട്ടാനുണ്ടല്ലോ ഫേക്ക് അക്കൗണ്ടിൽ വന്ന് വിളിച്ച്. അവനേതാ പെണ്ണം കൊണ്ടായി. നമ്മളിവൻ്റെ വീഡിയോ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവനിൽ നിന്നിട്ട് നമുക്ക് എങ്ങനെ ഒരു മനുഷ്യൻ ആവരുത് എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും മെസ്സേജ് കിട്ടുമെന്നുള്ളത് നോക്കാം. ഇവനെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ? ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ താമസിക്കുന്ന സ്ഥലത്തെ സെപ്റ്റിക് ടാങ്കിന് മാത്രം ഗുണമുള്ള തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഷിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീനായിട്ട് നമ്മളിവനെ കണ്ടു കഴിഞ്ഞാലും അവനിൽ നിന്നിട്ട് എങ്ങനെ നമ്മൾ ആവരുത് എന്ന രീതിയിലുള്ള കുറേയധികം പോയിന്റ്സ് നമുക്ക് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന കുറേയധികം കുട്ടികളൊക്കെ എന്നോട് ചോദിച്ചു, ഇതന്നെ ചേട്ടാ ഇവനൊക്കെ ഇങ്ങനെ ധൈര്യം കിട്ടുന്നത്, ഇവനൊക്കെ ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം കിട്ടുന്നത്. അപ്പോൾ ഇവൻ ഇത്ര ധൈര്യം ഉണ്ടായിട്ടാണല്ലോ ഇവൻ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ വന്നിട്ട് വൻ ഷോ ഓഫും വല്ലാത്ത തെറിവിളികളും ഒക്കെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പഴഞ്ചൊല്ലെന്ന് പറയുന്നത് ഈ പേടിച്ച പട്ടികൾ ചിലപ്പോൾ കടിക്കൂലേ. ഇവൻ അങ്ങ് പേടിച്ചരണ്ടു. അവൻ്റെ രണ്ടാമത്തെ ലൈവ് കാണുമ്പോൾ നമുക്കറിയാം ഇവനങ്ങ് പേടിച്ചരണ്ടു. ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലൊക്കെ കാണുന്ന സമയത്ത് തന്നെ ബഹു കോമഡിയാണ്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കളിയാക്കാൻ പോയി കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലി ചിലപ്പോൾ ഇൻകറക്റ്റ് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും അവനെക്കുറിച്ചുള്ളത് പറയുന്നില്ല. അവൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അവനേതോ ഒരു ഡിയോ സ്കൂട്ടർ പൊക്കിക്കൊണ്ട് പോകുന്ന കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടാണ് ഇവൻ ക്ഷത്രിയനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വല്ലാത്ത രീതിയിലുള്ള അവകാശവാദങ്ങളൊക്കെ ഇവൻ ഉന്നയിക്കുന്നുണ്ട്. മറന്നും പുറത്തുമൊക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ ഒന്നും അല്ല, മന്നാടിയ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ നിന്നെ തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് ഭയമായിരുന്നു, മരിക്കാൻ നിനക്കും. പക്ഷേ രണ്ടിനും മന്നാടിയാർക്ക് ഭയമില്ല, ഒരുങ്ങിയിരുന്നോ നീ? രണ്ട് ലൈവ് വീഡിയോസ് ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും രണ്ടെണ്ണം ഇവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ ആ ഒരു പെൺകുട്ടി വല്ലാത്ത രീതിയിൽ വിഷമിച്ചിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് കോമൺ സെൻസ് ഉള്ള അത്യാവശ്യം വകതിരിവുള്ള ഏതൊരു മനുഷ്യനും മനുഷ്യപ്പെട്ടുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഈ പറയുന്ന ചെക്കൻ വല്ലാത്ത വിഷം പിടിച്ച ഒരുത്തനാണെന്നും ഒരു വല്ലാത്ത ഒരുത്തനാണെന്നുള്ളൂ. അപ്പം ഈ പെൺകുട്ടിയെ ഒരിക്കലും നമുക്ക് ഇതിനകത്ത് ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എന്നിട്ടും ഒരു കൂട്ടം ആളുകൾ ഈ ഒരു പെൺകുട്ടിയോട് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ഭാഗത്ത് എന്തെങ്കിലും മുഖം ഒരു തെറ്റില്ലാണ്ട് അവൻ അങ്ങനെ പറയുമോ എന്നുള്ളത്. അപ്പോൾ ഇവനെ പോലെ തന്നെ ഇവനെ ഇവൻ്റെ ഒരു സംസാരം കേട്ടാൽ തന്നെ നമുക്കറിയാം ഇവനൊരു ആൻറ്റി സോഷ്യലായിട്ടുള്ള ബിഹേവിയർ ഉള്ളൊരു മനുഷ്യനാണ്. ഇവൻ ഡ്രഗ് അഡിക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തല മുട്ടയടിച്ചിട്ട് അടുത്ത ദിവസം വീഡിയോ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടിട്ട് എങ്ങനെയാണ് നമുക്കൊരു പെൺകുട്ടിയെ ഈ ഒരു സൊസൈറ്റിയിൽ നിന്നിട്ട് ഇങ്ങനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അതുപോലെയുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെ ആളുകൾക്ക് ഫീൽ ചെയ്യുന്നതും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും അല്ലെങ്കിൽ ഇവനെ പോലുള്ള അവന്മാർക്ക് ഇങ്ങനെയുള്ള ധൈര്യം കിട്ടുന്നതിൻ്റെയും കുറച്ച് കൊച്ചു പോയിൻറ്സ് ഉണ്ട്. നമ്മൾ പലതവണ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ടോക്സിക് മസ്കുലിനിറ്റി ഇവൻ്റെ ഈ പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവനാണ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഈ ഒരു സമൂഹത്തിൽ പെരുമാറേണ്ടതെന്നുള്ളത്. പക്ഷേ ഇവൻ വല്ലാണ്ട് അങ്ങ് കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ വിചാരിക്കുന്ന പോലെയാണ് ഇവിടെയുള്ള ആണുങ്ങളെല്ലാം എന്നുള്ളത്. പിന്നെ ടോക്സിക് മസ്കുലിനിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് അവൻ്റെ സംസാരം കേട്ടറിയാം. അവൻ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ടുള്ള ഒരു കഴിവില്ല. അവൻ അളിയ എന്നാ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെയുള്ള അവനോട് ചോദിക്കുന്നുണ്ട്. ഇവൻ്റെ ഈ അളിയനുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഇവൻ്റെ ഈ കൂട്ടുകാരനുണ്ടെങ്കിൽ മാത്രമേ ഇവനൊരു പവറുള്ളൂ. അതിനുവേണ്ടിയാണ് അവൻ അവൻ്റെ തന്നെ ഫാൻ പേജുകളൊക്കെ കുറേ എണ്ണം തുടങ്ങിയത്. അത് ഇവൻ്റെ ഈ പറയുന്ന നാലോഞ്ചോ കൂട്ടുകാരിരുന്ന് കള്ളടിക്കുന്ന സമയത്തും കണ്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇവനൊക്കെ ഈ പറയുന്നത് കേട്ടിട്ട് നിരാശപ്പെടേണ്ട ആവശ്യമൊന്നും ഇവിടുത്തെ പെൺകുട്ടികൾക്കൊന്നുമില്ല. അപ്പോൾ ആ ഒരു കുട്ടിയുടെ കൂടെ ബാക്കിയുള്ള ആൺകുട്ടികളൊക്കെ സപ്പോർട്ടായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയ കൂടെ കാണാൻ വേണ്ടി പറ്റും. ഇവനൊക്കെ ഈ പറയുന്ന പേടിച്ച് കടിക്കുന്ന പട്ടികളുടെ കൂടെയാണ്. പട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പട്ടികൾ ഇവനെ ആ കൂട്ടത്തിൽ കൂട്ടത്തില്ല. അപ്പോൾ നമുക്ക് അതും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇവൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം തോന്നിയ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നറിയോ?
വിക്ടിം ബ്ലെയിമിങ്ങും സ്ലട്ട് ഷെയിമിങ്ങും നമ്മൾ മലയാളികൾ നല്ല രീതിയിൽ അംഗീകരിച്ചു കൊടുക്കും. അല്ല, ഇന്ത്യക്കാർ മൊത്തം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവൻ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൾ അങ്ങനെയാണ്, ഇവൾ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഇവിടെയുള്ള സൊസൈറ്റി എങ്ങനെയാണെന്നറിയോ, ഈ ആണെന്നും അവകാശവാദം ഉന്നയിച്ച് വരുന്ന ഏതൊരുത്തവനും അല്ലെങ്കിൽ ഏത് ജന്മമാണെന്ന് പറഞ്ഞാലും കേൾക്കുന്നതും അവൻ പറയുന്നതും കുറച്ചൊക്കെ ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അവൻ രണ്ടാമത്തെ വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു പെൺകുട്ടിയുമായിട്ട് അവൻ എന്തൊക്കെയോ അടുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ ഇതൊക്കെ പറയാനായിട്ടുള്ള യോഗ്യതയുണ്ടെന്നുള്ളത്. അതുകൊണ്ട് അവന് യോഗ്യതയുണ്ടോ? അതൊന്നുമില്ല. അവന് യോഗ്യതയുള്ള എന്തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനെപ്പോലെ തന്നെ വിവരമില്ലാത്ത കുറേമാർ ഈ സൊസൈറ്റിയിൽ ഉള്ളതുകൊണ്ടാണ് അവൻ ഇതൊക്കെ വിളിച്ച് പറയാനുള്ള ധൈര്യമുള്ളത്. പിന്നെ അവൻ ഈ തണ്ടലിൻ്റെ ധൈര്യത്തെക്കുറിച്ചിട്ടും അവനെതിരെ ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വെറും ചുമ്മയാണ്. അവൻ എവിടെയോ ഏതോ ഒരു മുറിയിലിരിക്കുന്നതിൻ്റെ സുരക്ഷിതത്വ ബോധത്തിലും അവൻ്റെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ മോന്ത കാണാമെന്നുള്ള ഒരു ധൈര്യത്തിലും മാത്രം വെറുതെ വീഡിയോ ചെയ്യുന്നതാണ്. അതൊക്കെ കണ്ടിട്ട് നമ്മൾ വെറുതെ ഡൗൺ ആവില്ലേ? കുട്ടികൾ, നിങ്ങൾ ഡൗൺ ആവേണ്ട ഒരാവശ്യമില്ല. കാരണം ഇവൻ്റെയൊക്കെ പേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങ് റിപ്പോർട്ട് അടിച്ച് ഇവനെയൊക്കെ ഒഴിവാക്കിയേക്കണം. നമുക്ക് അതിൻ്റെ നിയമവശങ്ങളെ കുറിച്ചിട്ട് പിന്നെ സംസാരിച്ച് വരാം. പിന്നെ ഇവൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വരുന്ന സ്റ്റീരിയോ ടൈപ്പിങ്ങും ബോഡി ഷെയിമിങ്ങും, സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാലോ, ഈ ലൈവ് വരുന്ന പെൺകുട്ടികളൊക്കെ വളരെ മോശക്കാരാണ് എന്നുള്ളത്. പക്ഷേ ഇവൻ അതിനൊരു കൺസെഷൻ കൊടുക്കുന്നുണ്ട്. ഐശ്വര്യ റായിയുടെ മോളാണെന്നുണ്ടെങ്കിൽ ലൈവ് വരാന്നുള്ളത്, അല്ലെങ്കിൽ ഇവൻ കാണത്തില്ല പോലും, അല്ലെങ്കിൽ ഇവൻ വിളിച്ച് തെറി വിളിക്കുന്നു, ഇവനാരാണ്? ഇവനെ കാണിക്കാൻ വേണ്ടിയാണോ നമ്മുടെ ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ ലൈവ് വരുന്നത്? അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള പെൺകുട്ടികൾ ലൈവിൽ വന്നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനുള്ള വിവരം ഇവനുണ്ടോ എന്നുള്ളത് ഇവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് കാണുമ്പോൾ അറിയാം. ഒരു ചെറിയ സ്കൂട്ടർ, 100 cc താഴെയുള്ള ഒരു സ്കൂട്ടർ പൊക്കിക്കൊണ്ട് പോയിട്ട് അവനെന്തോ ക്ഷത്രിയനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. വല്ലാത്ത കോമഡി ഉണ്ടോ ഇങ്ങനെയുള്ള ക്യാരക്ടറിനെയൊക്കെ ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നോക്കുക ചെയ്യാവുള്ളൂ, ഫോളോ ചെയ്യരുത്. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവനെക്കാട്ടിലും വലിയ ഊളായിട്ട് മാറും. ഈ ബോഡി ഷെയിമിങ് ഇവൻ നടത്തുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവൻ വിളിക്കുന്ന ഒരു വാക്കുണ്ട്, നീ ആരടി കോളനി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഒരു വാക്കുണ്ട്. ഈ കോളനി പരാമർശത്തെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാക്ക് പലയിടത്തായിട്ട് ഞാൻ കാണുന്നുണ്ട്. നമ്മളിപ്പം യൂട്യൂബിൽ ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഞാനൊരു വാക്ക് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന വീഡിയോസൊക്കെ ഏത് തരത്തിലുള്ള ആളുകളെ കുറിച്ചിട്ടാണ് ഇവരിങ്ങനെ വിളിക്കുന്നതെന്നുള്ളത്, ഈ രീതിയിൽ തങ്ങളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മുടി നീട്ടി വളർത്തുന്നതിനെ കുറിച്ചിട്ടോ ഇന്ന ബൈക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് പോലും ആളുകൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകൾ കോളനിയാന്ന് വിളിക്കുന്ന ഒരു സവിശേഷത ഇവിടെ കാണാനായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ചെക്കന്മാരൊക്കെ ഇതൊക്കെ വിളിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കെന്തോ വലിയ പേടിയാണ്, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെയല്ല എന്നുള്ളത് ഓരോ വീഡിയോയിൽ കൂടെയും ഓരോ പോസ്റ്റിൽ കൂടെയും തെളിയിക്കാനുള്ള ഒരു വ്യഗ്രത ഇവിടെ കാണുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ മാത്രമുള്ളൂ, ഇത്ര പേടിത്തൊണ്ടന്മാരായിട്ടുള്ള ചെക്കന്മാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു വീഡിയോയെ ആധാരമാക്കിയിട്ട് കുറേ കുട്ടികൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമായി പോയല്ലോ, ഇങ്ങനെ ഒരു ചാനലായി പോയല്ലോ. പെൺകുട്ടികൾ ലൈവിൽ വന്നാൽ എന്താണ് പ്രശ്നം? ഇപ്പോൾ സ്ത്രീയുമായിട്ട് സ്ത്രീകളെ ചർച്ചകൾക്ക് വേണ്ടി ലൈവിൽ വരുന്ന സമയത്ത് കുറേയധികം അവന്മാർ ഇങ്ങനെയുള്ള മെസ്സേജുകളും കാര്യങ്ങളും കേൾക്കാറുണ്ട്. എന്താണ് ഇവർക്കൊക്കെ ഇങ്ങനെ തോന്നാനായിട്ടുള്ളൊരു പ്രശ്നം എന്നുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇവർക്ക് നല്ല രീതിയിൽ പേടിയുണ്ട്. ഇവർ ഈ പറയുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സാന്ത്വനം സീരിയലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനകത്തെ പോലെ അഞ്ജലീനെ പോലുള്ള ഒരു വൈഫിനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ വ്യക്തിത്വമുള്ള സ്ത്രീകളുടെ ലൈവുകളൊക്കെ തീരെ താങ്ങാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരിങ്ങനെയുള്ള തെറിവിളികളും കാര്യങ്ങളൊക്കെ നടത്തും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവർക്ക് പേടിയായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തെറിവിളികളും കാര്യങ്ങളും നടത്തുന്നത്. പിന്നെ പെൺകുട്ടികൾ ലൈവിൽ വരണം, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രത്യേക തരത്തിലുള്ള ആളുകളെയൊക്കെ സമൂഹത്തിന് കാണാൻ വേണ്ടി പറ്റുന്നതും ഇങ്ങനെ അവന്മാരെയൊക്കെ എടുത്തിട്ട് എങ്ങനെ ഒരു മനുഷ്യനാവരുത് എന്നുള്ള രീതിയിൽ പഠിക്കാനും ഒക്കെ സാധിക്കുന്നത്. തെറിവിളി മാസമാകുന്നത് എങ്ങനെ? അത് നിലവിൽ ഇപ്പോൾ കുറേ ആളുകൾക്ക് സംശയമുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെ തെറിവിളിക്കുന്നവരെയൊക്കെ മാസമായിട്ട് ഫോളോ ചെയ്യാൻ കുറേയധികം ആളുകളുണ്ടല്ലോ എന്നുള്ളത്. തെറിവിളി മാസമാകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകൾക്കും ഈ തെറി വിളിക്കണം, ആരെങ്കിലും വിളിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഒരുത്തിനും അങ്ങനെ നേരെ നിൽക്കാനായിട്ടുള്ള ഒരു ശക്തിയും കാര്യങ്ങളൊന്നുമില്ല. ഏതോനെങ്കിലും ആരെങ്കിലും തള്ളിപ്പിടിച്ചൊന്ന് എഴുന്നേപ്പിച്ച് നിർത്തി എന്തെങ്കിലുമൊക്കെ ഒന്ന് പുലമ്പുമ്പോഴത്തേന് അവർക്കൊരു നേതാവ് വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അവരെ ഫോളോ ചെയ്യുന്നത്. അതിൽ നിന്നിട്ടുള്ളൊരു സുഖം കണ്ടെത്തുന്ന ആളുകളുണ്ട്. പല രീതിയിൽ ഈ പറയുന്ന ഒരു സുഖം ആളുകൾ തേടാൻ വേണ്ടി പോകാറുണ്ട്. ചിലർക്കൊന്ന് പറഞ്ഞാൽ മതി, ചിലർക്ക് അതൊന്ന് കേട്ടാൽ മതി, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ നേതാവാണ് ഇവർ. അതുകൊണ്ട് അത് മാസമൊന്നുമല്ല, അങ്ങനെയുള്ളമാർ മാസാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളമാരുടെ ഏതെങ്കിലും മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വന്തമായിട്ടൊരു പേര് പോലും ഉണ്ടോ? സ്ട്രീറ്റ് റൈഡറും ജോസും ഒക്കെയാണ് ഇവന്മാരുടെ പേരുകൾ. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നവർ മോശക്കാരാകുമോ? അത് അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്ന ആളുകളൊക്കെ മോശക്കാരൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനായിട്ടുള്ള ഒരു വോയിസ് ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ആ ചെറുക്കനൊക്കെ ആക്റ്റീവ് ആവുന്നത് അങ്ങനെയല്ല. അവനൊക്കെ ഏതോ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഏതോ ഒരെണ്ണത്തിൻ്റെ സ്ഥാനത്തിൻ്റെ ഹൈയിൽ കയറി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നതാണ്. അത് അവൻ ആ മാസമായതോ അല്ലെങ്കിൽ അവൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതോ അല്ല, വേറെ എന്തെങ്കിലും ഒരു ഏജൻറ്റ്, ഏതെങ്കിലും ഒരു കെമിക്കൽ ഏജൻറ്റ് അവനെ ആക്റ്റീവ് ആക്കിയതാണ്. പിന്നെ അവൻ്റെ കൂട്ടുകാർ അളിയനുണ്ടല്ലോ കൂടെ. ഇവിടെ തെളിവ് നിരത്തിയിട്ടും ആ കുട്ടി തെറ്റുകാരിയായത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെ ആ കുട്ടി തെറ്റുകാരിയായിട്ടൊന്നുമില്ല. ഈ കുട്ടി തെറ്റുകാരിയാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് മെസ്സേജ് അയക്കുന്നവന്മാർ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള കുറേയധികം ആളുകളൊക്കെ ആയിരിക്കും. അത് ഇവൻ്റെ
അണ്ണന്മാരും ഇവൻ്റെ അനിയന്മാരും ഒക്കെ ആണ്. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെയുള്ള സാമാന്യ ബോധമുള്ള മനുഷ്യന്മാർക്കറിയാം ആരാണ് ഇതിനകത്ത് തെറ്റുകാരി അല്ലെങ്കിൽ തെറ്റുകാരി തെറ്റുകാരൻ എന്നൊക്കെ ഉള്ളത്. ആ ഒരു കുട്ടി ചെയ്ത ആ ഒരു അറ്റംപ്റ്റ്, അനശ്വര ചെയ്ത ആ ഒരു ധൈര്യത്തിന് നമുക്ക് എത്രയധികം കൈയടി കൊടുത്താലും മതിയാവത്തില്ല. പിന്നെ അനശ്വരയ്ക്ക് കിട്ടിയ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുന്ന ഒരുത്തൻ്റെ മോഹം നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഞാനൊക്കെ സ്ഥിരമായിട്ട് എന്നെ കരട്ടുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഒരുത്തിനും മോഹമില്ല. ഈ എനിക്കെതിരെ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് ഇവമാർക്ക് ആർക്കും മുഖമില്ല. നമുക്ക് ഇവമാരോടൊന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇവമാർ എവിടെ പോയി തപ്പാനാണ്? അത് വെച്ച് നോക്കുമ്പോൾ മനുഷ്യർക്ക് ഒരു പ്ലസ് കിട്ടിയിട്ടുണ്ട്, അവനെ നമുക്ക് കൈയോടെ കിട്ടി. അത് നല്ലൊരു കാര്യം തന്നെ കേട്ടോ. ആ ഒരു പെൺകുട്ടി നിരപരാധിത്വം തെളിയിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആ കുട്ടി നിരപരാധിത്വം തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീരെ പകത്തിരിവില്ലാത്തവന്മാർക്ക് മാത്രമേ ആ ഒരു കുട്ടി തെറ്റുകാരിയാണെന്ന് തോന്നത്തുള്ളൂ. അങ്ങനെ ആ ഒരു കുട്ടി നിരപരാധിത്വം തെളിയിക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടി നിരപരാധിത്വം തെളിയിച്ചത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കൂടിയാണ്. ഇത്ര ജെനുവിനായിട്ട് വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ ഒരു വാണിങ്ങോ അല്ലെങ്കിൽ എല്ലാ ൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇങ്ങനെ ഒരു തന്നെ പരിചയപ്പെടുത്തുന്ന ആ ഒരു മാന്യമായിട്ടുള്ള സമീപനം തന്നെയാണ് ആ ഒരു കുട്ടിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. അങ്ങനെ തെളിയിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലാന്നേ. ഇതൊക്കെ ഇവൻ്റെയൊക്കെ മുമ്പിൽ എന്തിനാണ് നിരപരാധിത്വം തെളിയിക്കുന്നത്? പിന്നെ എനിക്ക് ഇവൻ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവൻ എന്തോ ആണുങ്ങളുടെ എന്തോ ആളാണെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എനിക്ക് അങ്ങോട്ട് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൺകുട്ടികൾ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ആ ഒരു അക്കൗണ്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് കളഞ്ഞേക്കുക. പിന്നെ ഈ ഒരു ഇഷ്യൂവിൽ പോലീസിന് കേസെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു സമീപനം പലയിടത്തു നിന്നായിട്ട് ഇങ്ങനെ കണ്ടു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഏത് ഇലക്ട്രോണിക് മീഡിയത്തിൽ കൂടെ ആണെങ്കിൽ പോലും കേസെടുക്കാൻ പറ്റുമെന്ന് ഘടനയിലുള്ളതാണ്, അല്ലെങ്കിൽ നിയമ സംവിധാനത്തിൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷനുകളാണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള എസ്കേപ്പിസം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഞാനതുകൊണ്ട് നമ്മുടെ കേരള പോലീസിൻ്റെ വെള്ളരി മാസ് തഗ് സാധനങ്ങളൊക്കെ വെറുതെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു ഷോ ഓഫ് ഫേസ്ബുക്ക് പേജ് ഡിസ്ലൈക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളും അത് ചെയ്തോളൂ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായിട്ട് മാത്രം ആ ഒരു പേജിലേക്ക് ലൈക്ക് അടിക്കുന്നതായിരിക്കും മാന്യമായിട്ടുള്ള ബുദ്ധിയുള്ള സമൂഹത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ അറിയിക്കാൻ നിങ്ങൾ പ്രതികരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ ഒരു വീഡിയോ കണ്ടതിന് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ പോക്കാണ്. നിങ്ങളിത് ചർച്ച ചെയ്യുക.